കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി മാർട്ടിൻ ഡൊമിനിക്കിനെ തിരിച്ചറിഞ്ഞ ദൃക്സാക്ഷികൾ സ്ഫോടന സമയം കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിൽ പങ്കെടുത്തവരടക്കം മൂന്ന് പേരാണ് തിരിച്ചറിയൽ പരേഡിൽ എത്തിയത് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ പ്രതി റിമാൻഡിൽ തുടർന്ന കക്കനാട് ജില്ലാ ജയിലായിരുന്നു തിരിച്ചറിയൽ പരേഡ് ജിജീഷ ചേരുന്നുണ്ട് കൊച്ചിയിൽ ജിജീഷ തിരിച്ചറിയൽ പരേഡ് എപ്പോഴായിരുന്നു പ്രതിയെ സാക്ഷികൾ തിരിച്ചറിഞ്ഞൊരു സാഹചര്യത്തിൽ ഇനി എന്താണ് പോലീസിന്റെ തുടർ നടപടികൾ കസ്റ്റഡിയിൽ വാങ്ങൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് उमेश इन अड़ परेड कूड़ी पूर्ति कूड़ी वीडूम कस्टडी वांगी मत अब इया मनोन पिशोधिक अटकम्ल कड़कान पोलिस् उदेश इन ई मूं पेर परेडिने मूं पेर प्रतिये अन्वेषण संघ संबंध अलग केस नियम अन्वेषण प्रधानमंत्री कारण ई यहोवा साक्षिकളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഈ മൂന്ന് പേരും ഇവരെല്ലാവരും തന്നെ ഈ പ്രതിയെ തിരിച്ചറിഞ്ഞു ഇയാൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇയാൾ കേറി പോകുന്നുണ്ടായിരുന്നു എന്നെല്ലാം കണ്ട ആളുകളാണ് അഡിഷണൽ സിജിഎം കോടതി ആയിരുന്നു ഇന്ന് തിരിച്ചറിയൽ പരേഡിനുള്ള അനുമതി നൽകിയത് ഉടൻ തന്നെ തിരിച്ചറിയൽ പരേഡിനുള്ള സൗകര്യങ്ങൾ ചെയ്തു അങ്ങനെയാണ് ഈ മൂന്ന് പേരെ നേരത്തെ യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത പലരും ഈ പ്രതിയെ കണ്ടു മാർട്ടിൻ ഡൊമിനിക്കിനെ കണ്ടു എന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ പലരും തയ്യാറായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് സംഘാടകരുമായി ബന്ധപ്പെട്ട് പോലീസ് തുടർനടപടികൾ സ്വീകരിക്കുകയായിരുന്നു സംഘാടകരോട് ആവശ്യപ്പെട്ടത് പ്രധാനമായും ഇത്തരത്തിൽ മാർട്ടിൻ ഡൊമിനിക്കിനെ കണ്ടവരുണ്ടെങ്കിൽ അവർ സഹകരിക്കണം നിർദ്ദേശം നൽകണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും പേർ മുന്നോട്ട് വരികയായിരുന്നു അതിൽ ഏറ്റവും അടുത്ത് നിന്ന് മാർട്ടിനെ തിരിച്ചറിഞ്ഞ ആളുകളെയാണ് ഇന്ന് കാക്കനാട് ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിനായി എത്തിച്ചത് ഇവരെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞു ഇനി തുടർനടപടികളുടെ ഭാഗമെന്ന നിലയിൽ അടുത്തതായി മാർട്ടിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇയാളുടെ മനോനില അടക്കം പരിശോധിക്കുന്ന ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയും ചെയ്യണം പ്രത്യേകിച്ച് പ്രതി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയത് എന്നായിരുന്നു പല ഘട്ടങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രതി ഒറ്റയ്ക്ക് നടത്തിയതാണ് എന്ന് പറയുകയും സ്വയം തെളിവുകൾ മുന്നിലേക്ക് കൊണ്ടുവരികയും ആ തെളിവുകൾ പോലീസ് സ്റ്റേഷനിലടക്കം ഹാജരാക്കുകയും എല്ലാം ചെയ്ത പ്രതിയുടെ പ്രവൃത്തി അത് മുൻനിർത്തിക്കൊണ്ട് മാനസിക പ്രശ്നങ്ങൾ ഉള്ളത് ആളാണ് എന്ന് വെറുതെ തീർക്കാനുള്ള ശ്രമം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ അത് തടയുന്നതിനു വേണ്ടി മനോനില മനഃശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് അതിനുള്ള നടപടികൾ കൂടിയായിരിക്കും ഇനി പ്രധാനമായും പൂർത്തിയാക്കുക അതോടൊപ്പം തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് വിശദമായ പരിശോധന നടത്തും ചില കോളുകൾ ഈ ഒരു സ്ഫോടനത്തിന് മുമ്പും ശേഷവും ദുരൂഹമായ കോളുകൾ വിളിച്ചിട്ടുണ്ട് ചില ദൃശ്യങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തതായ സംശയം പോലീസിനുണ്ട് അങ്ങനെ ദൃശ്യങ്ങൾ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് അതിന്റെ ലക്ഷ്യം എന്താണ് എന്നീ കാര്യങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് ഉമേഷ് യെസ് ജീഷ് ഒരൊറ്റ കാര്യം കൂടി ഇതിൽ ഈ മാർട്ടിന്റെ ഭാര്യ നൽകിയ മൊഴിയിൽ ഒരു സംശയാസ്പദമായ ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു ഈ ഫോൺ കോൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നുണ്ട് ഈ സൈബർ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ആ ദുരൂഹമായ ഫോൺ കോളിനെ കുറിച്ച് ആദ്യം വ്യക്തമാക്കിയത് അയാളുടെ ഭാര്യ തന്നെയാണ് ഭാര്യ നൽകിയ മൊഴിയിൽ പറയുന്നത് ഇത്തരത്തിൽ ഒരു കോള് വന്നിരുന്നു തലേ ദിവസം തന്നെ കോള് വന്നിരുന്നു അത് ആരാണ് ആ ഫോണ് വിളിച്ചത് എന്ന് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ തന്നോട് ദേഷ്യപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല അത് ആരാണെന്ന് പറഞ്ഞില്ല അതിനുശേഷം മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ പോലീസിന് തന്നെ ഒരു സംശയമുള്ളത് എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്താൻ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് ഈ മൊബൈൽ ഈ ഫോണിലെല്ലാം മറ്റേതെങ്കിലും ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് ഇയാളുടെ ഫോണിൽ നിന്ന് ലഭിച്ച എല്ലാ ദൃശ്യങ്ങളും ആ ഫോണിൽ തന്നെ ചിത്രീകരിച്ചത് ആണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അതിനെല്ലാം വേണ്ടി ഫോറൻസിക് പരിശോധനയുടെ അന്തിമ ഫലം ഏറ്റവും നിർണായകമാണ് യെസ് ഈശോ വിവരങ്ങൾ നൽകിയിരുന്നു എന്തായാലും ഈ കേസിലെ തുടർ അന്വേഷണത്തിൽ മറ്റാരുടെയെങ്കിലും പങ്കുകളുണ്ടോ എന്ന തരത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് നോക്കിക്കാണേണ്ടത് ഈശോ വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകൾ